नमस्कार फ्रेंड्स, वेलकम टू बैक वाटर अक्वाटिक्स। നാൽപ്പത്തഞ്ച് മുപ്പത് മുപ്പത്താറിൻ്റെ ഒരു എക്സ്ട്രാ ക്ലിയർ ടാങ്കാണ്. ഇതൊരു ലോട്ടക് ടാങ്കാണ്. പക്ഷേ ഇതൊരു ലോട്ടക് ടാങ്ക് അല്ല, നമ്മൾ ഇതിനകത്ത് CO2 കൊടുക്കുന്നുണ്ട് പ്ലാന്റ്സിന് ആ ഒരു പൂർണ്ണ വളർച്ച കിട്ടാൻ വേണ്ടി. ഇതിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഫിൽട്ടർ എന്ന് പറയുന്നത് ഷിരുബയുടെ 2060 എന്ന് പറയുന്ന വേരിയൻ്റാണ്. ഓഫ് കോഴ്സ് ഫിൽട്ടർ മാത്രമല്ല, അതിനകത്ത് അക്വാറിയോയുടെ നിയോ പ്യൂർ എന്ന് പറയുന്ന മീഡിയ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ടാങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലൈറ്റ് എന്ന് പറയുന്നത് അസൂറിൻ്റെ റേ 1 എന്ന് പറയുന്ന മോഡലാണ്. ഒരു WRGB ആണ്. ഈ സ്കേപ്പിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സാധാ ഇന്ത്യൻ വുഡാണ്. നമ്മൾ യൂഷ്വലി കാടുകളിൽ നിന്നും പുഴകളിൽ നിന്നൊക്കെ എടുക്കുന്ന വുഡ് ഇല്ലീഗലാണ്. അത് ഒരിക്കലും എടുത്ത് സ്കേപ്പ് ചെയ്യാൻ ഉപയോഗിക്കാതിരിക്കുക, കാരണം അത് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായ ഒരു കാര്യമാണ്. ഈ സ്കേപ്പിൽ നമ്മൾ അടിയിൽ ബേസിക്കായിട്ട് ഇട്ടിരിക്കുന്നത് ഇഷാ ബാക്ടറാണ്, ബാക്ടീരിയ ആയിട്ട്. അതിന് മുകളിൽ ലാവാ ചിപ്സ് സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ അക്വാറിയോയുടെ സോയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അക്വാറിയുടെ സോയിൽ നമ്മൾ ബാക്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. കാരണം ഈ അടുത്താണ് നമ്മൾ നട്ടത്. റൊട്ടാലയുടെ കൊളറാട്ട എന്ന് പറയുന്ന സ്പീഷീസാണ് നമ്മൾ നട്ടിരിക്കുന്നത്. അത് വളർന്നു വരുന്നതേ ഉള്ളൂ. പിന്നെ വുഡിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് മോസാണ്, ഫിസുഡൻ മോസ്. അതിനുശേഷം താഴെ ഈ കാണുന്ന ഇവിടെയെല്ലാം കൊടുത്തിരിക്കുന്നത് പിനാറ്റിഫീഡ എന്ന് പറയുന്ന ഒരു സ്പീഷീസാണ്. ഓക്കെ, പിന്നെ ഈ കാണുന്നതാണ് അനൂബിയാസ്. അനൂബിയാസിൻ്റെ രണ്ട് പേരിൻ്റെ നമ്മൾ ഈ ടാങ്കിൽ കൊടുത്തിട്ടുണ്ട്, അനൂബിയാസ് നാന XL. പിന്നെ ഈ കാണുന്ന പ്ലാന്റ്സ്, ഇതിൻ്റെ പേര് ബ്യൂസിഫ്രോണ്ട എന്നാണ്. തൊട്ടാൽ കൈവള്ളും, നല്ല റേറ്റാണ്. പക്ഷേ വളരെ നല്ലൊരു പ്ലാന്റ് ആണ്. ഇനി നമുക്ക് ഈ സ്കേപ്പിൻ്റെ ഒരു ബ്യൂട്ടിയെ പറ്റി സംസാരിക്കാം. ഈ സ്കേപ്പിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്, ഇത് സ്കേപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും ആ ഒരു അക്വാസ്കേപ്പിംഗ് ഗോൾഡൻ റേഷ്യോ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. ഗോൾഡൻ റേഷ്യോ എന്ന് പറയുമ്പോൾ ഒരു സ്കേപ്പ് ഒരു ടാങ്കിൻ്റെ നേർപകുതിയുടെ പകുതിയിലായിരിക്കണം നമ്മുടെ സ്കേപ്പിൻ്റെ ഹാർഡ് സ്കേപ്പിൻ്റെ അല്ലെങ്കിൽ സ്കേപ്പിൻ്റെ ഫോക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്കേപ്പിൽ നിന്ന് നിങ്ങൾക്ക് കാണാം നേർപകുതി ഇവിടെ വരും. ഏകദേശം അതിൻ്റെ നേർപകുതിയായിട്ട് തന്നെയാണ് ഈ ഒരു പ്രൈമറി വുഡിൻ്റെ ഫോക്കൽ പോയിൻ്റ് വരുന്നത്. അതിനുശേഷമാണ് ഇത് സപ്പോർട്ട് കൊടുത്തെങ്കിൽ പ്രൈമറി രണ്ട് വുഡിൻ്റെ ഫോക്കൽ പോയിൻ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു വ്യൂ ആദ്യമായിട്ട് നമ്മൾ ഈ ടാങ്കിലേക്ക് നോക്കുമ്പോൾ വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വശത്തു നിന്നാണ് ഇതിൻ്റെ ഈ ഒരു ഫ്ലോ ഈ ഒരു വശത്തേക്ക് പോയി അവിടെ നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആ ടാങ്കിൻ്റെ പൂർണ്ണമായുള്ള സൗന്ദര്യം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കേപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ ഇത് ചെയ്ത വ്യക്തി, അതായത് നമ്മുടെ റിജോ ജോൺ, അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.